இந்த டைட்டில் வந்து யாருக்கு பொருந்தும் அப்படின்னு நீங்க ஃபீல் பண்றீங்க அப்படின்றத எங்களோட நீங்க ஷேர் பண்ணுங்க. The Magician. Mohanlal sir. There's only one Mohanlal that happens once in 100 years, I think. See, அத்தேகம் ஒரு அவதாரம். ஹவுசிய ஆச்சாரிய ஒரு நாட்டியாச்சாரியனை போல அபிநயத்தின் ஒரு சக்கரவர்த்தியான அத்தேகம். Mohanlal போல ஆருக்கு மகிழ்க்க பற்றிய நாயகனாகவும் மாத்திரல்ல ஒரு பூஷணியான சகோதரன். அப்ப தொடங்க அல்லே படிச்சு போலிக்கிறா. இத்தனை தடியை வச்சுக்கிட்டு டான்ஸ் ஆக செய்யுங்க. டான்ஸ் ஓடிச்சுட்டும் இல்லம்மா. அனாயாசமாய் லாலு பிஹேவியர். ஒரு நடன் அபிநயிக்கான ஏற்றவும் பிரயாசமுள்ள காரியம் ஒரு சீன் அபிநயிப்பிச்ச ஒராளை சிரிப்பிக்க. மனசிலாக்கி கலந்தல்ல வீட்டில் காணிக்கிற விவரத்தர நல்ல സിനിമയിലും കാണിക്കുന്നുണ്ട്. മറിയൊക്കെ അതൊക്കെ ഇവിടെ കാണിക്കുന്ന ഗോഷ്ടികളൊക്കെ തന്നെ. വഴിയിലാണോ കാറിടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാറിടുന്നത്. ഇവിടെ ഇങ്ങനെ പുരപ്പുറത്താണ് കാറിടുന്നത്. ഒരു തമാശക്ക് വലി. പച്ചുള്ളി കളഞ്ഞിട്ട് പോടേ, കുറെ സമയത്തിട്ട് കളിയാക്കണു. സ്റ്റൈല് എന്നും ഇങ്ങനെ നടന്നുകൂടെ എന്റെ ഏട്ടന്. എന്നോട് പറ, ഐ ലവ് യു. പ്രണയം എന്ന് പറയുന്നത് ഒരു നല്ല അവസ്ഥയാണ്. അതിന് വേണ്ടി ആ സമയത്തല്ല, എപ്പോഴും നമ്മൾ പ്രണയത്തിലാണ് എല്ലാവരുമായിട്ടും. ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന്. ഐ മാച്ച് വിത്ത് ലവ്. മോഹൻലാൽ മാതിരി ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റ് ഇന്ത്യയിലേ കിടയാറുണ്ടി. ശിവകര സന്ധ്യാരംഗമൊരുങ്ങി ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏത് വേഷം അടങ്ങി ചേരുകയും അത് മനോഹരമായി ചെയ്യുന്ന ഏക നടൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ മോഹൻലാൽ മാത്രമേ. നോക്കിനിക്കാൻ അതായത് നമുക്ക് അത്ഭുതം തോന്നും. മന്ത്രധ്വനി തരംഗ താണ്ഡവ നടനയാമമാ ഹിമഗിരി നിരകൾ. ആ
മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്ടർ ചിലപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്ത് ഒരാൾ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത്. സിനിമ കണ്ടപ്പോഴും ശരിക്കും ഇതൊക്കെ പഠിച്ച ഒരാൾക്ക് തന്നെ ചെയ്ത് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കമലഹാസൻ ചെയ്തതിനേക്കാൾ അതിലെ നന്നായി ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല. മോഹൻലാൽ എന്നെ വിസ്മയിപ്പിച്ച പോലെ ആരും വിസ്മയിപ്പിച്ചിട്ടില്ല. ലാലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. അഹിംസയും ഭക്തിയും ജീവിതമാർഗമായി സ്വീകരിച്ച എന്നെ നിങ്ങൾ കള്ളനാക്കിയില്ലേ? കൊലപാതകയാക്കിയില്ലേ? കുറ്റവാളിയാക്കിയില്ലേ? ഞാനിനി എന്താ ചെയ്യാൻ എനിക്കറിയില്ല. പോ, പോ. നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണ് എനിക്കറിയില്ല. വളരെ അനായാസമായിട്ട് അഭിനയിക്കുന്നു. ഒരിക്കലും അഭിനയിക്കാണെന്ന് തോന്നിക്കാതെ, ഒരു സ്ട്രെയിനും മുഖത്ത് വരുത്താതെ, ശരിക്കും അത് ചൂ നട്ടത് തന്നെയായിരുന്നു. ലോകത്തൊരു നടൻ ചെയ്യുക. മോഹൻലാൽ പടങ്ങൾ പറഞ്ഞു മ്യൂസിക് മാറിയാൽ പോകണം ബോഡിലാണ്. കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്പിരിറ്റിലെ നായകൻ ഞാനല്ലായിരുന്നെങ്കിൽ പിന്നെ ആരായിരുന്നു? ആ സിനിമ സംഭവിക്കില്ല. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. എവിടാ നിന്തൊക്കെ നേതാവ് തല അച്ഛനാണ്? തെക്കണ തടസ്സം നിൽക്കുന്നവൻ തെക്കോട്ടെടുക്കുന്നവൻ. അയാളൊരു വരവ് വരുമെന്ന മത്തായിച്ച. ഇത് ആള് വേറെ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. ഇതിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനത് കാണട്ടെ. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടി ചെന്നിന്റെ കാലേ മതി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നളെ ഞാൻ നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറയാം. ഇവിടെ വന്ന് കയറിയപ്പോ മുതൽ ഓങ്ങി വെച്ചതാ ഞാനൊരെണ്ണം നിനക്ക് പൊട്ടിക്കാം. അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചേട്ടേ താൻ ആരാണോ? നാട്ടുരാജാവ്. എക്സ്ട്രാ ഓർഡിനറി നാട്ടുരാജാവ്. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ? ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. എന്റെ കൈകൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല. നീ പോടാ.
അതല്ല, മാസപ്പടി പലിശയും കൂട്ടുപലിശയും ചേർത്ത് കയ്യോടെ വാങ്ങിച്ച് അമ്മച്ചിയും മോനും പടിയിറങ്ങും എന്നുണ്ടെങ്കിലേ ആചാര വെടി പൊട്ടിച്ച് നിന്റെയൊക്കെ അന്ത്യകർമ്മം ആഡംബരപൂർവ്വം അങ്ങ് കൊണ്ടാടും. ചാർലി, വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. അവൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഇനി അവ കേസാക്കിയ ചത്ത് ഭിത്തിയിലിരിക്കുന്ന നീ ഇതാ ഇങ്ങനെ ചെത്തിയെടുത്ത പോലെ. ഇനിയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കണ്ടിക്ക് വരണ. ഒറ്റ തന്റെ കൊണ്ടായതാണ് വള. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയില്ല, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. പുതുപ്പള്ളിക്കാരൻ ജോർജ് കുട്ടി ബുഷിനോട് വിളിച്ചു പറയണോ എന്റെ കുടുംബത്തോടെ സ്കഡ് മിസൈൽ പുളുത്താൻ. ലാല് സാമ്പത്തിക സഹായം കൊടുത്തോ അല്ലാതെയോ സഹായിച്ചാൽ ലാലായിട്ട് ഒരിക്കലും പറയത്തില്ല. അതാണ് മോഹൻലാൽ, റിയൽ മോഹൻലാൽ. നിങ്ങൾ കാണുന്ന സൂപ്പർ സ്റ്റാറല്ല, അതിനകത്തൊരു വലിയൊരു ആഴമുള്ള മനുഷ്യൻ്റെ ഇരിപ്പുണ്ട്. എനിക്കൊരു സങ്കടം വന്നപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതായത് ഫാൻസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി ഒരു സൗഹൃദ ബന്ധം, സുഹൃദ് ബന്ധം, ഒരു സഹോദര ബന്ധം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്.